ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്ന് ഞാൻ പേഴ്സണലി ഞാൻ പറയും. ഞാൻ എന്ന ബുക്ക് എൻ എൻ പിള്ള സാറിൻ്റെയാണ്, അഞ്ഞൂറാൻ. അപ്പോൾ ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നിട്ടാണ് ഞാനീ പറയുന്നത്. ഹലോ, ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കൃഷ്ണപ്രഭ. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകൾ എല്ലാം നല്ല കിടിലൻ എപ്പിസോഡുകളായിരുന്നു എന്നുള്ളൊരു കമൻസ് നിങ്ങൾ ഓരോരുത്തരും എന്നെ പേഴ്സണലായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിലും എല്ലാം എനിക്ക് എന്നെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ ആ ക്രിസ്മസ് കരോളിൻ്റെയൊക്കെ എപ്പിസോഡ് അതുപോലെ എഫേർട്ട് ഇട്ടിട്ടാണ് എടുത്തത്. എൻ്റെ ഒരു ആഗ്രഹ സാക്ഷാത്കാരമായിരുന്നെങ്കിൽ പോലും ഒരു രസമായിരുന്നു. നമ്മളുടെ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സിനെയൊക്കെ വച്ചിട്ട് ഞങ്ങൾ ഓരോരോ വീട്ടിൽ തല്ല് കിട്ടാൻ വരെ ചാൻസ് ഉള്ള ഒരു എപ്പിസോഡായിരുന്നു അത്. പക്ഷേ വളരെ ഒരു ഫണ്ണായിട്ട് പോയി. അപ്പോൾ അത് നിങ്ങളും ഏറ്റെടുത്തു എന്നുള്ളത് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലെ ഇത് എൻ്റെ ബെഡ്റൂം അല്ല എങ്കിൽ പോലും ഞാൻ എല്ലാ സമയവും ഞാൻ ഈ വീട്ടിൽ ഈ റൂമിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്നാണ് എൻ്റെ എഴുത്ത് കുത്ത് പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒക്കെ ഞാൻ എല്ലാം ചെയ്യുന്നത് ഈ ഒരു റൂമിൽ നിന്നാണ്. ഇത് ശരിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു ജങ്ക് റൂമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കപ്പെടാം. എന്നുവെച്ചാൽ എൻ്റെ ബാഗ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഡ്രസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ റൂമിലാണ് വയ്ക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ ഈ റൂമിൽ നിന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ പുറത്ത് ഇപ്പോൾ പെയിൻറ്റിങ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില സൗണ്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ എപ്പിസോഡിൽ. അപ്പോൾ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇടയ്ക്ക് ദൂരെ നിന്ന് മറ്റേ ഡ്രില്ലിങ്ങിൻ്റെ ക്രറ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണ് എന്നുള്ളതിലേക്ക് വരാം. ഇത്രയും നേരം കത്തിവെച്ച് വെറുതെ സമയം കളഞ്ഞു. ഈ റൂമിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇന്നത്തെ ഈ എപ്പിസോഡ് എന്നിൽ നിന്ന് ആരും വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കാതെ, കുറച്ച് പേരെങ്കിലും പ്രതീക്ഷിക്കാത്തൊരു എപ്പിസോഡായിരിക്കും. അതായത് എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എനിക്ക് കുറച്ച് വായനാശീലമൊക്കെ ഉള്ള ഒരാളാണ് അത്. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചായിട്ടാണെങ്കിലും മൊത്തത്തിൽ പലരും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. കൃഷ്ണ വായിക്കോ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ അതിലെനിക്ക് പരിഭവമില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ബുക്സ് വായിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു അറിവിനേക്കും നമ്മളുടെ ഒരു ആനന്ദത്തിലേക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്സ് വായിക്കുന്നത്. അത് പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അപ്പോൾ വിചാരിക്കും എന്തിനാണ് പിന്നെ ഈ എപ്പിസോഡ് എടുക്കുന്നത് എന്നുള്ളത്. എനിക്ക് വായനാശീലം എന്ന് പറയുമ്പോൾ ഞാനൊരു ഭയങ്കര ഇങ്ങനെ പുസ്തകപ്പുഴു പോലെ ഇരുന്ന് വായിച്ച അങ്ങനത്തെ ഇതല്ല. ഇപ്പം ഒരിടയ്ക്കൊക്കെ നല്ലപോലെ ടൈം കിട്ടുമ്പോൾ എപ്പോഴും വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷൂട്ടൊക്കെ രണ്ടാമത് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമൊക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒക്കെ പൊതുവെ കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ട് വായിക്കുന്നതിലും ഒക്കെ ആയിട്ട്. പക്ഷേ എന്നാലും എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ കഴിവതും വായിക്കാറുണ്ട്. പിന്നെ സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഇടയ്ക്ക് കേൾക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് കേൾക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം വായിക്കാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചൊരു ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്നാൽ പിന്നെ ഈ എപ്പിസോഡ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും അറിയിക്കാനാണോ ചെയ്യുന്നത് എന്നുള്ളത്. അറിയിക്കാൻ അത് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. അറിയിക്കാനായിട്ടല്ല സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത്. എൻ്റെ ഒരു 5 favorite books, ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ഒരു 5 favorite books എന്നുള്ള സെലക്റ്റഡ് ആയിട്ടുള്ളതിൽ നിന്ന്, അത് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ 5 ഞാൻ എത്തിയത്. 5 ഒരിക്കലും നിൽക്കില്ല. അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും പറ്റിയാൽ നിങ്ങൾ വായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ആയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ പോയാലോ. ഈ ഒരു 5 favorites, വളരെ ബുദ്ധിമുട്ടി ഞാൻ തിരഞ്ഞെടുത്ത 5 favorite books എന്ന ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പോവാം. ഞാൻ എൻ്റെ വായനാശീലം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല എന്ന എടപ്പള്ളിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഞാൻ പാട്ട് പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ലൈബ്രറി ഉണ്ട്. അവിടെ ലൈബ്രറി വലിയ ലൈബ്രറിയാണ്. അവിടെ ചിൽഡ്രൻസ് സെക്ഷൻ ഉണ്ട്, എല്ലാ പ്രായക്കാർക്കും ഉള്ള ലൈബ്രറിയാണ്. അപ്പം ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ട് എൻ്റെ അച്ഛനാണ് പാട്ട് പഠിക്കാൻ കൊണ്ടുപോയിട്ടിരുന്നതും തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതും. അപ്പോൾ അച്ഛൻ വരാൻ ഇടയ്ക്ക് ലേറ്റ് ആകുമ്പോൾ
എന്നോട് സേഫായിട്ട് എന്നെ കയറ്റി ഇരുത്തിയിരുന്ന ഒരു സ്ഥലമാണ് ഈ ലൈബ്രറി. അപ്പം എനിക്ക് മെമ്പർഷിപ്പും ഒക്കെ എടുത്തു തന്ന് അച്ഛൻ പറയും ഞാൻ ചിലപ്പോൾ വരാൻ വൈകുവാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് അവിടെ ഇരിക്കാമല്ലോ, വെറുതെ റോഡിൽ നിൽക്കണ്ട അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ ഒരു ബുദ്ധിയായിരുന്നു അവിടെ ലൈബ്രറി ഉണ്ട്, അപ്പോൾ സേഫായിട്ട് അവിടെ കയറി ഇരിക്കുകയും ചെയ്യാം, നമുക്ക് ആ സമയത്ത് ബുക്ക്സ് വായിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു ലൈബ്രറിയുടെ ഉള്ളിൽ കയറുന്നതും അവിടെ നിന്നാണ് ബുക്ക്സ് വായിക്കാനുള്ളൊരു ഇഷ്ടം വന്നു തുടങ്ങിയതുമൊക്കെ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഞാൻ ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയിൽ ആദ്യമായിട്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുന്ന ബുക്ക് നേത്രഡാമിലെ കൂനൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. അതിൻ്റെ ഈ പുറം ചട്ടയൊക്കെ ഇല്ലേ, അതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനെ മുതുകത്തൊരു കൂനൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരാളുടെ ഒരു ഒരു കാരിക്കേച്ചർ ഇതുപോലെയുള്ള ഒരു കാർട്ടൂൺ ഇതൊക്കെ ആയിട്ടുള്ളൊരു ബുക്കാണത്. ഒരു ഡാർക്ക് ബ്ലൂവും റെഡും ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് നേത്രഡാമിലെ കൂനൻ എന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. അതാണ്, അതല്ലാതെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് പിന്നീട് ഇത് തർജ്ജമ ചെയ്തതാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ്. എനിക്ക് അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. പെരുമ്പടം ശ്രീധരൻ മാഷ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ ബുക്ക് കുറച്ച് മുതിർന്നവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ. പിന്നെ അത് കണ്ടൻറ്റ് ഈ കൂനൻ്റെ കഥയായിട്ടുള്ള സ്റ്റോറിയാണത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തെറ്റിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത് ഈ ബുക്കാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ ഒരു വായനാശീലം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴും ഞാനിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരു വൊറേഷ്യസ് റീഡർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇഷ്ടമാണ് വായിക്കാൻ. കൂടുതലും നോവൽ കാറ്റഗറീസിലുള്ള മലയാളം ബുക്സുകൾ തന്നെ വായിക്കാനുമാണ് കൂടുതലും ഇഷ്ടം. എനിക്കാണ് എൻ്റെ ഓർമ്മയിൽ ഒരു 4-5 ഇംഗ്ലീഷ് ബുക്സുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതും ഞാനിന്ന് ഞാൻ പറഞ്ഞു തരാം വായിച്ചിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. പക്ഷെ കൂടുതലും മലയാളം നോവൽസ് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തിട്ടുള്ള 5 ബുക്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത്, പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പ്ലേസ് കൊടുക്കുന്നത്, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാറ്റഗറി അങ്ങനെയൊന്നും കണക്കാക്കരുത്. ആദ്യത്തെ ഞാനിപ്പോൾ പറയേണ്ടത് പറയുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ വരുന്നത് ഈ അടുത്ത് ഞാൻ വായിച്ച നിരീശ്വരൻ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. വി ജെ ജെയിംസ് സാറാണ് അതിൻ്റെ ഓദർ. നിരീശ്വരൻ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഞാൻ കാണിച്ചു തരാം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്ന് ഞാൻ പേഴ്സണലി ഞാൻ പറയും. കാരണം നമുക്ക് നമ്മളൊരു സിനിമ കാണുന്ന പോലെ നമുക്കിത് വായിക്കാൻ പറ്റും. ഭയങ്കര ഒരു സറ്റയർ കാറ്റഗറിയിലുള്ള, അങ്ങനെ വേണമെങ്കിൽ ആ ഒരു സെക്ഷനിൽ നമുക്ക് പെടുത്താം ഇത്. അതോ ഇനി സത്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണിത്. നിരീശ്വരൻ, ഇത് വി ജെ ജെയിംസ് സാറിൻ്റെ ആണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ജെയിംസ് സാറിൻ്റെ ഒരു ബുക്ക് വായിക്കുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ വായനയിൽ തന്നെ ഈ ഒരു ബുക്ക് നിരീശ്വരൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എഴുത്തും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ കോമഡിയുണ്ട്, സറ്റയർ ഇതിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മൾ നിത്യവും പറയുന്ന പല കാര്യങ്ങളും ഇതിൽ ആർക്കൊക്കെയോ കൊള്ളിച്ചും തൊടാതെയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ ബുക്ക് എപ്പോഴെങ്കിലും വായിച്ചിരിക്കണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്ന എനിക്കൊരു ഒരു സ്വഭാവമുണ്ട്, ഞാൻ എന്തെങ്കിലും ബുക്ക്സ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്യാരക്ടറിനെയും പിന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളൊരു കണ്ടൻറ്റൊക്കെ ഞാൻ ഇടയ്ക്ക് ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് പോലെയൊക്കെ എൻ്റെ ഡയറിയിൽ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബുക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഉണ്ടായിരുന്നത്, ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ പറയുന്നത്, മനുഷ്യ മനസ്സിനേക്കാൾ ശക്തിയുള്ള ഒരു പ്രതിഭാസവും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര സത്യമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അമേരിക്കയിലെത്തുമല്ലോ. അങ്ങനെയുള്ള പല കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഡേഞ്ചറും എന്ന ഒരു ഭയങ്കര അത്ഭുതവുമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരു 3 ആഭാസന്മാരുടെ കഥയാണ് പറയുന്നത്. 3 ആഭാസന്മാർ മീൻസ് നിരീശ്വരവാദികളും ഒക്കെ ആയിട്ടുള്ള 3 ഫ്രണ്ട്സിൻ്റെ കഥയും കൂടിയാണ് പറയുന്നത്. അവർ കാട്ടിക്കൂട്ടുന്ന കുറേ കാര്യങ്ങൾ, അവർക്ക് പിന്നീടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളിത് വായിക്കുമ്പോൾ എന്തായാലും
നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. റോബർട്ടോ, ജാനകി, ഇന്ദ്രജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറേ രസകരമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഞാൻ വളരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതല്ല, നൂറുകണക്കിന് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ നിരീശ്വരൻ എന്ന ഈ ബുക്ക് ഒരിക്കലും മിസ്സാക്കാതെ വായിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. 5 ഫേവറേറ്റ് ബുക്സിലെ ഒന്നാമത്തെ ബുക്ക് നിരീശ്വരനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല എന്നാണ് ആദ്യം ലൈബ്രറിയിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് എന്നൊക്കെ. അവിടുന്ന് പിന്നീട് ഞങ്ങൾ പനമ്പള്ളി നഗറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ ഞാൻ മെമ്പറായിരുന്നു. അപ്പോൾ അവിടെ പോയി എടുത്തിട്ട് വരും ബുക്ക്സ്, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ പിന്നീട് എപ്പോഴോ എനിക്ക് തോന്നുന്നു ഞാൻ DC ബുക്സിൻ്റെ, ഞങ്ങളെ പനമ്പള്ളി നഗറിലെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു പെൻക്വിൻ ബുക്സും DC ബുക്സും അങ്ങനെ അവരൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ, ബുക്സിൻ്റെ ഷോപ്പിൽ ചെന്നപ്പം ഇവരെനിക്ക് കുറേ ബുക്സുകളാണ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ കുറേ ബുക്സുകൾ കിട്ടിയപ്പോൾ പിന്നീട് ലൈബ്രറിയിൽ പോയി വായിച്ചിട്ട് അത് പിന്നെ തിരിച്ചു കൊടുക്കാൻ എന്തോ പിന്നീടൊരു ഇതല്ല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ലൈബ്രറി പോക്ക് ഇപ്പോൾ കുറച്ചൊന്ന് നിർത്തി വച്ചിരിക്കുക. അതായത് വായിക്കുന്ന ബുക്കുകൾ സ്വന്തമായിട്ട് മേടിച്ച് നമ്മളുടെ കയ്യിൽ വയ്ക്കണം എന്നുള്ളൊരു സ്വഭാവം എപ്പോഴോ എനിക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോപ്പിൽ പോയി അവർ കുറേ ബുക്സ് തന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ ബുക്സുകൾ, വായിച്ച ബുക്കുകൾ കയ്യിൽ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് വായിച്ച് കയ്യിൽ തന്നെ വച്ചിരിക്കുകയാണ്, ആ ഒരു സ്വഭാവമുണ്ട്. രണ്ടാമത്തെ ബുക്ക്, ഇത് ഒരുവിധപ്പെട്ട എല്ലാ റീഡേഴ്സും സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും. ഞാൻ എന്ന ബുക്ക് NN പിള്ള സാറിൻ്റെയാണ്. 500 നമ്മളുടെ സ്വന്തം 500 NN പിള്ള സാറിൻ്റെ ബുക്കാണിത്, ഞാൻ എന്ന ബുക്ക്. ഈ ബുക്ക് നമ്മൾ ജീവിതത്തിൽ വായിച്ചിരിക്കണം എന്നുള്ളതാണ് എല്ലാ റീഡേഴ്സും പറഞ്ഞിട്ടുള്ളത്. എന്നോടൊരു നല്ലൊരു റീഡർ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് ഞാനിത് വായിച്ചു തുടങ്ങിയത്. കുറച്ച് അത്യാവശ്യം വലിയ ബുക്കാണ്, കുറച്ച് സമയമെടുക്കും, കുഴപ്പമില്ല, നമുക്കിത് കോമ്പറ്റീഷനൊന്നുമല്ലോ, പയ്യെ വായിച്ച് തീർത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ബുക്ക് വായിച്ചാൽ നമ്മളുടെ ക്യാരക്ടറിൽ തന്നെ ഓരോ ഇങ്ങനെ ഒരു മോഡുലേഷൻ വരും എന്നുള്ളതാണ് എല്ലാ റീഡേഴ്സും ഒന്നടങ്കം സമ്മതിച്ച ഒരു കാര്യമാണത്. ഇത് സാറിൻ്റെ ഒരു ആത്മകഥയാണ്. സാറ് പണ്ട് മിലിറ്ററിയിലുണ്ടായിരുന്ന കാര്യം, ചെറുപ്പം മുതലേ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, ആത്മകഥയാണ്. പിന്നെ മിലിറ്ററിയിൽ പോയ കാര്യം, സിനിമയിൽ അഭിനയിച്ച കാര്യം എല്ലാം പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ നാടകത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചാൽ നമ്മളുടെ ക്യാരക്ടർ വരെ ഒരു എവിടേക്കോ ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് നമുക്ക് ഒരു ഇരുത്തം വരും ഇത് വായിച്ചാൽ എന്നുള്ളതാണ്. അത് വായിച്ചവർക്കാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് മനസ്സിലാവുക. അപ്പോൾ രണ്ടാമത് ഞാൻ നിങ്ങൾക്കായി സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ബുക്കിലേക്ക് പോകാം. ഇത് ഞാൻ വായിച്ച ബുക്കുകളിൽ, അത് വായിച്ച ബുക്കുകളിലും അല്ല, അതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ 1, 2, 3 എന്ന സ്ഥാനം കൊടുക്കുന്നത്. ഞാൻ വായിച്ച ബുക്കുകളിൽ ഇനിയും എനിക്കിഷ്ടമുള്ള ഒരുപാട് ബുക്സുകളുണ്ട്, അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് സെലക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ബുക്കിലേക്ക് പോവാം. മാമ ആഫ്രിക്ക, ഇത് TD രാമകൃഷ്ണൻ സാറിൻ്റെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റൈറ്ററാണ് TD രാമകൃഷ്ണൻ സാറ്. സാറിൻ്റെ ആദ്യത്തെ ബുക്ക് ഞാൻ വായിക്കുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോറ എന്ന ബുക്കാണ്. ഈ ബുക്ക് വായിച്ചാണ് ഞാൻ സാറിൻ്റെ വലിയ ഫാനാവുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ ബുക്ക് വായിക്കുന്നത്. ഇത് നമ്മുടെ കുന്നംകുളത്തുള്ള കഥയും കാര്യങ്ങളൊക്കെയാണ്. ഇത് സാറിൻ്റെ ഒരു ബുക്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കാര്യങ്ങളും നമ്മളുടെ നാട്ടിലെ കാര്യങ്ങളായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട്, നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ. അപ്പം മാമ ആഫ്രിക്ക, ഇതിലെ താര എന്ന് പറഞ്ഞിട്ട് ആണ് ഒരു മെയിൻ ക്യാരക്ടർ ഉള്ളത്. പിന്നെ ആഫ്രിക്കൻ പ്രസിഡൻറ്റ് ഈദി അമൻ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ഒരു വേണമെങ്കിൽ ചെറിയൊരു ത്രില്ലർ സ്വഭാവമുള്ള, എന്നാൽ വളരെ ലൈഫായിട്ട് ഒരുപാട് ടച്ച് ചെയ്ത് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോറിയുമാണത് മാമ ആഫ്രിക്ക. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബുക്കാണ്. നിങ്ങൾക്ക് അത്തരം ഇഷ്ടപ്പെട്ട ഒരു ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വായിക്കാവുന്ന ഒരു ബുക്കാണത്. സാറിൻ്റെ ഈ ഫ്രാൻസിസ് സിറ്റിക്കോറ, പിന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, അതിന് ഒരുപാട് അവാർഡ്സ് വാരികൂട്ടിയ ഒരു ബുക്സാണ്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, അത് കഴിഞ്ഞിട്ടാണ് മാമ ആഫ്രിക്ക വരുന്നത്. അപ്പം ഈ ബുക്കുകളെല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അഞ്ചിൽ നിൽക്കില്ല നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ട ബുക്കുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ വളരെ ഷോർട്ട് ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ പറയണം. അപ്പം അങ്ങനെ മൂന്നാമത്തെ ലിസ്റ്റിലെ ബുക്കിൽ മാമ ആഫ്രിക്കയ്ക്ക് കൊടുക്കാം. അടുത്ത ബുക്ക്, അതായത് നാലാമത്തെ ബുക്ക്, എനിക്ക് കയ്യിൽ കാണിച്ചു തരാനില്ല. അപ്പം അതിലൂടെ ഞാനൊരു നല്ലൊരു ടിപ്പും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഒരാൾക്കും നമ്മൾ വായിക്കാനായിട്ട് കടം കൊടുക്കരുത് എന്നുള്ളൊരു വലിയൊരു ടിപ്പാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് ബുക്സുകൾ ഇതുപോലെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ വാങ്ങിയിട്ട് പോയവർ പിന്നെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. അത് മനഃപൂർവ്വം തിരിച്ചു തരാത്തതല്ല, അത് ഇങ്ങനെ കൈമറിഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. ഈ ചില കൊട, മഴക്കാലത്ത് കൊട എപ്പോഴും എല്ലാവരും കയ്യിൽ നിന്ന് പോകുമെന്ന് പറയത്തില്ല. അതേപോലെയാണ് ബുക്സ് നമ്മൾ ഒരിക്കലും ഒരാൾക്ക് വായിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടില്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണത്. ഈ കാര്യം ഞാൻ പലരുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും ഇനി ബുക്സ് കൈമാറരുത്, അത് എൻ്റെ ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നിട്ടാണ് ഞാനീ പറയുന്നത്. മനുഷ്യനൊരാമുഖം എന്ന് സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ ബുക്കുണ്ട്. അത് നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ളവരെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. മനുഷ്യന് ഒരു ആമുഖം, സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ. സാറിൻ്റെ ഞാൻ വലിയൊരു ഫാനാണ്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു റൈറ്ററാണ് സുഭാഷ് ചന്ദ്രൻ സാറ്. നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതം കറക്റ്റായിട്ട് എങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു റൈറ്റിങ്ങാണ് സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ. അപ്പം മനുഷ്യനൊരാമുഖം എന്ന് പറഞ്ഞ ബുക്ക് എൻ്റെ ഈ നാലാമത്തെ ഇതിൽ കൂട്ടാം. ഒപ്പം ഞാൻ സാറിൻ്റെ മനുഷ്യനൊരാമുഖത്തിലാണ് നാറാ പിള്ള എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. നമ്മളുടെ ആലുവയിൽ, എറണാകുളത്തുള്ള ആലുവയിൽ നടക്കുന്നൊരു സബ്ജക്റ്റാണത്. നാറാപ്പിള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. നമ്മൾ ചില സമയത്തുണ്ടല്ലോ, നമ്മൾ ചെറിയ ഈ നാറാപ്പിള്ള നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരാളാണ്. നമ്മൾ ചില സമയത്ത് അങ്ങ് മടുത്തു പോകും. ചില സമയത്ത് പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൊന്നും വിചാരിക്കും, നമ്മൾ വിചാരിക്കും ഓക്കെ അത് ചെലിയാ ഇങ്ങനെയായിരിക്കും മനുഷ്യർ എന്ന് വിചാരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള പല തലമുറയെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഈ മനുഷ്യനൊരാമുഖം എന്ന ബുക്ക്. നിങ്ങളെല്ലാവരും വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പിന്നെ സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ തന്നെ അടുത്ത ഒരു ബുക്കാണ് സമുദ്രശില എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്. അതും നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. എനിക്ക്, ഞാൻ മനുഷ്യനൊരാമുഖത്തിനാണ് കൂടുതൽ വോട്ടിംഗ് വരുന്നതെങ്കിൽ പോലും സമുദ്രശിലയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട. വെള്ളയാങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവും, കോഴിക്കോട് ബേപ്പൂർ ഭാഗത്തു നിന്ന് ബോട്ടിന് പോയി കഴിഞ്ഞാൽ വെള്ളയാങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐലൻഡ് പോലുള്ളൊരു സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. അതിനൊക്കെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സമുദ്രശിലയും നിങ്ങൾ പറ്റിയാൽ വായിക്കേണ്ട ഒരു ബുക്കാണ്. അപ്പോൾ നമുക്ക് നാലാം സ്ഥാനം, ശരിക്കും നാലാമത്തെ സ്ഥാനമല്ല നാലാമത്തെ നമ്പർ, നമുക്ക് മനുഷ്യനൊരാമുഖം ആ ബുക്കിന് കൊടുക്കാം. ഫൈവ് ഫേവറേറ്റ് ബുക്സിൽ നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോവാം. ഇത് നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള ഒരു റൈറ്ററാണ്, പി എഫ് മാത്യു സാറിൻ്റെ ബുക്ക്. അടയാളപ്രേതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. സാറിൻ്റെ തന്നെ ഈ ഇരുട്ടിലൊരു പുണ്യാളനും ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ രണ്ട് ബുക്ക്, അതായത് ഇരുട്ടിനൊരു പുണ്യാളനാണ് ഞാൻ ആദ്യം വായിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിന് തുടർച്ചയായിട്ടാണ് അടയാളപ്രേതം എന്ന ഈ ബുക്ക് വായിച്ചത്. സാറ് നമുക്കറിയാം ഒരുപാട് സിനിമകളുടെയൊക്കെ റൈറ്ററായിരുന്നു. അപ്പം സാറിൻ്റെ കഥകൾ ഒരുപാട് സിനിമയായിട്ടുണ്ട്, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ അങ്ങനെ വായിച്ച ഒരു ബുക്കാണ് ഞാൻ ഇത്, അടയാളപ്രേതം ഇരുട്ടിലൊരു പുണ്യാളനൊക്കെ ഉള്ളത്. ഈ ഒരു ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു മിത്ത് വായിക്കും പോലെയാണ് ഇത്. നമുക്കൊരു, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ബുക്സുകളെയൊക്കെ പറ്റി പറയുവാണെങ്കിൽ നമ്മളായിട്ട്, നമ്മളുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഒരു മിത്താണ് ശരിക്കും. നമ്മളിങ്ങനെ ചിലപ്പോൾ കെട്ടുകഥകൾ പോലെ നമുക്ക് വായിക്കാം. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ബുക്സുകളുമൊക്കെ വായിക്കാനായിട്ട്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ ചില നമ്മൾ വിചാരിക്കും ഇങ്ങനെ അമാനുഷിക ശക്തിയൊക്കെ ഉള്ള ചില ക്യാരക്ടേഴ്സാണോ, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, സാധാരണ മനുഷ്യരുടെ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു അഞ്ചാം സ്ഥാനം ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ബുക്കിനാണ്. അഞ്ചാം സ്ഥാനമല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും തിരുത്തി പറയുകയാണ്, ഞാൻ ഫൈവ് ഫേവറേറ്റ് ബുക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ അഞ്ചെണ്ണത്തിൽ ഒതുക്കിയത്. അപ്പോൾ നമുക്ക് അടയാളപ്രേതത്തിന് നമുക്ക് ഈ ഫിഫ്ത്ത്, എൻ്റെ ഫേവറേറ്റ് ബുക്കുകളിൽ, അഞ്ച് ഫേവറേറ്റ് ബുക്കുകളിൽ നമുക്ക് അടയാളപ്രേതത്തെയും ഉൾപ്പെടുത്താം.
ഈ അടയാള പ്രേതത്തിൽ രണ്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അച്ചമ്പി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ഉണ്ട്, കുന്തുമ കോദ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ കുറച്ച് നാളായി അത് വായിച്ചിട്ട്, അപ്പം എനിക്കിങ്ങനെ പേര് ഞാൻ പെട്ടെന്ന് മറക്കും. അതിപ്പോൾ നമ്മളോട് വളരെ ഇപ്പം നമുക്കിപ്പോൾ ഒരു സംസാരിക്കുന്ന ഒരാളോടാണെങ്കിലും ഞാൻ പെട്ടെന്ന് പേര് മറന്നു പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ വായിച്ച ബുക്സിലെ പല ക്യാരക്ടേഴ്സിൻ്റെ പേരും ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് എൻ്റെ തലയിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ നാറാപ്പിള്ളയുടെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വായിച്ചു കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ഒരു ബുക്കിൽ എഴുതി വെക്കും. അതിൻ്റെ ഓരോ ഏത് സ്ഥലമായിട്ടോ അല്ലെങ്കിൽ എന്ത് സന്ദർഭത്തിലാണ് ഈ കഥ പോകുന്നതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു വൺ ലൈനിൽ ഞാനിങ്ങനെ എഴുതി വെക്കും. കാരണം പിന്നീടത് തലയിലുണ്ടെങ്കിൽ പോലും ഒന്ന് എഴുതി വെച്ചാൽ പേരൊക്കെ പറയുമ്പോൾ എഴുതി വെക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. വീണ്ടും നമ്മൾ പിന്നെ എടുത്ത് ആ ബുക്ക് മൊത്തം റിവൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ പോയിൻറ്റ് ബൈ പോയിൻ്റ് എഴുതി വെക്കുന്നത്. എനിക്കതൊരു വലിയൊരു യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ 5 ഫേവറേറ്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തെടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സിൽ ബെന്യാമിൻ സാറിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ്. ബെന്യാമിൻ സാറിൻ്റെ, പിന്നെ സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ, രാമകൃഷ്ണൻ സാറിൻ്റെ, സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ, ഇവരൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. വായിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം ഇനി പിന്നെ അതുപോലെ എം മുകുന്ദൻ സാറിൻ്റെ ഡൽഹി ഗാഥകൾ ഇതൊക്കെ ഈ ലിസ്റ്റിലുള്ളത്. പിന്നെ ഇതാ ഉണ്ടല്ലേ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഇതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞില്ല, ഒരു 4-5 ഇംഗ്ലീഷ് ബുക്സുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിൽ ദ മാജിക്കൽ സ്ട്രിങ്സ് ഓഫ് ഫ്രാങ്കി പ്രെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക്, ഒരു ഗിത്താറിസ്റ്റിൻ്റെ ഒക്കെ ഒരു കഥ പറയുന്ന നല്ല ബുക്കാണ്. അങ്ങനെ കുറേ ഇഷ്ടംപോലെ ബുക്സുകളുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ 5 ഫേവറേറ്റ് ബുക്സുകളാണ്, ഇതുവരെ വായിച്ചതിൽ 5 ഫേവറേറ്റ് ബുക്കുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ അടുത്ത എൻ്റെ 5 ഫേവറേറ്റ്സ് ആയിട്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പല ബുക്കുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ തീരുമ്പത്തേനും എന്തായാലും അടുത്ത ഒരു 5 ഫേവറേറ്റ്സിനുള്ളതും ആവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ കുട്ടി കളക്ഷൻസ്, ബുക്ക് കളക്ഷൻസ്. ഞാൻ പറഞ്ഞ ടിപ്പ് നിങ്ങളാരും മറക്കണ്ട, ഒരിക്കലും ബുക്ക് ആർക്കും വായിക്കാനായിട്ട് കടം കൊടുക്കരുത്. അല്ലെങ്കിൽ പിന്നെ ആ പോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കണം, തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരിക്കലും വായിച്ച ബുക്ക്, നമ്മളുടെ സ്വന്തം ബുക്ക് ആർക്കും കൊടുക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ അറിവ് ഞാൻ വഴി നിങ്ങൾക്ക് ഈ എപ്പിസോഡിലൂടെ കിട്ടിക്കാണും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നല്ല കമൻസും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും, നിങ്ങൾ എല്ലാവരും ഈ ബുക്ക് ആരെങ്കിലുമൊക്കെ ഈ ബുക്ക് വായിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള കമൻസും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്കിനി അടുത്ത ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല അറിവൊക്കെ തരുന്ന നല്ല എപ്പിസോഡും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.